മാധ്യമങ്ങൾ ചില ഊഹാപോഹങ്ങൾ തട്ടിവിടുക അതിനു പിന്നാലെ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ മുഴുവൻ കൊണ്ടുപോവുക ഒടുവിൽ ആ ഊഹാപോഹ വാർത്തകൾക്ക് സിപിഎമ്മിന്റെ നേതാക്കന്മാർക്കും എൽഡിഎഫിന്റെ നേതാക്കന്മാർക്കും മറുപടി പറയേണ്ടി വരിക എന്തൊരു രസമുള്ള കാര്യമാണ് കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ സ്ഥാനമേറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ മന്ത്രിമാരെ തീരുമാനിച്ച വേളയിൽ തന്നെ എൽഡിഎഫ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നാല് ഒറ്റ എംഎൽഎ ഉള്ള പാർട്ടികൾക്കായി രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ അതായത് പകുതി സമയം കഴിയുമ്പോൾ രണ്ട് മന്ത്രിമാർ മാറും പകരം രണ്ട് മന്ത്രിമാർ വരും അതിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തവുമായിരുന്നു ഇനി ഗണേഷ് കുമാറിന്റെയും രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഊഴമാണ് അഹമ്മദ് ദേവർഗോവിലിനും ആന്റണി രാജുവിനും പകരമെന്നുള്ളത് എൽഡിഎഫ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ അതിനുള്ള സമയമായിട്ടുമില്ല പിന്നെ പൊടുന്നനെ എന്തുകൊണ്ടാണ് ഈ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു വന്നത് എന്ന് ചോദിച്ചാൽ ചില മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ തോന്നി സോളാറൊക്കെ യു ഡി എഫുകാർ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിട്ട് അത് അവർക്ക് തന്നെ പാരയായി നിൽക്കുന്ന ഒരു ഘട്ടം എങ്ങനെയെങ്കിലും വാർത്താ ശ്രദ്ധ മാറ്റണം അപ്പോൾ രാഷ്ട്രീയമായി സോളാറിൽ തൂങ്ങി നിന്നിരുന്ന ആ ചർച്ചകളെ മെല്ലെ ഈ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം നവംബർ മാസത്തിലാണ് ഈ രണ്ടര വർഷം എന്നുള്ള ടേം തന്നെ പൂർത്തിയാകുന്നത് അതിന് പകരം ആരാണ് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആ പാർട്ടികൾക്കൊന്നും ഒരു സംശയവുമില്ല കാരണം അവർക്കൊക്കെ ഒറ്റ എം എൽ എമാർ വീതമേ ഉള്ളൂ പിന്നെ രണ്ട് എം എൽ എമാരുള്ള പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം വച്ചു മാറണമെന്നുണ്ടെങ്കിൽ അത് ആ പാർട്ടികൾ എടുക്കേണ്ടുന്ന തീരുമാനമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ മന്ത്രിമാരെ മാറ്റേണ്ടുന്ന ഏതെങ്കിലും സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് ഇതുവരെയായി അവരുടെ രാഷ്ട്രീയ ചർച്ചകളിലൊന്നും ഉയർന്നു വന്നിട്ടില്ല അപ്പോൾ പിന്നെ ചില ഊഹങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് വീണ ജോർജിനെ മാറ്റാൻ പോകുന്നു ഷംസീറിനെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ ഷംസീർ സ്പീക്കറായി ചുമതലയേറ്റെടുത്തിട്ട് അധിക കാലമൊന്നും ആയില്ല അപ്പോൾ ഷംസീറിനെ പൊടുന്നനെ മാറ്റേണ്ടുന്ന സാഹചര്യം എന്ത് എന്ന് ചോദിച്ചാൽ അതിനൊന്നും ആർക്കും ഉത്തരവില്ല ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുകയാണ് വകുപ്പ് മാറ്റത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ഏറ്റെടുക്കില്ല അതുകൊണ്ട് ഗണേഷ് കുമാറിന് വനം വകുപ്പ് കൊടുക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായൊരു വകുപ്പ് തല അഴിച്ചുപണി ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടാക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ തവണ ഈ മന്ത്രിസഭാ രൂപീകരണം എന്ന് പറയുന്നത് മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരെയും സാധാരണക്കാരായ ജനങ്ങളെയും അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുതിർന്നവർ ഉണ്ടായിരുന്നിട്ട് പോലും അവരെയൊക്കെ ഒഴിവാക്കി നിർത്തി എത്ര പുതുമുഖങ്ങൾക്കാണ് അവസരം കൊടുത്തത് ആരെങ്കിലും ഇത്തരത്തിലൊരു മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള കേന്ദ്ര കമ്മിറ്റിയിലുള്ള മുതിർന്ന അംഗങ്ങളടക്കമുള്ളവർ ഒഴിവാക്കപ്പെടുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു ഇപ്പോൾ കെ ശൈലജ ടീച്ചർ ആ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചു ആ നിലയിൽ അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കാനും അത് ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന് ഒരു തീരുമാനമാക്കി മാറ്റാതിരിക്കാനുമുള്ള ജാഗ്രത എന്തായാലും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ അസ്ഥാനത്തുള്ള ഒരു ഊഹാപോഹമാണ് ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ കാര്യത്തിലെ ചർച്ചകളിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അത് കൃത്യമായി തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിൻ്റെ കൺവീനറും വ്യക്തമാക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ചില ഊഹാപോഹങ്ങൾ അടിച്ചുവിട്ടു അതെല്ലാവരും ഏറ്റുപിടിച്ചു അങ്ങനെ ഒരു വലിയ ചർച്ചയായി പത്രത്തിൽ വാർത്ത വരുന്നു മൊത്തം അതുതന്നെ ചർച്ച സോളാറൊക്കെ അങ്ങ് പോയി യു ഡി എഫിൻ്റെ നെഞ്ചിലേക്കേറ്റ വെടിയുണ്ട നൈസിന് മറച്ചു പിടിക്കാനുള്ളൊരു അവസരം അവർക്ക് കിട്ടുകയും ചെയ്തു.